ഗുഡ് മോർണിംഗ് ടീച്ചറുടെ മക്കൾ എല്ലാവരും എത്തിയോ? ഓക്കെ, അപ്പോൾ പഠിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും വന്നിരിക്കുക. ടീച്ചർക്ക് അറിയാം നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളാണെന്ന്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ. ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? ക, ഖ, ഘ, ഘ, ങ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ച. ഏതാണ് ച? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ച എന്ന് പറയുന്നത്? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിനോട് കൂടെ എന്താ കുടിക്കുന്നത്? ചായ. ചില ആളുകൾ പാലൊക്കെ കുടിക്കും, നമ്മൾ സാധാരണ എന്താ ചായ. ചായ എന്ന അക്ഷരം പറഞ്ഞല്ലോ ടീച്ചർ ഇവിടെ. ചായ. നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവ് ഉണ്ടോ? പ്ലാവിൽ എന്താ ഉണ്ടാവുന്നത്? ആ ചക്ക. ചായ എന്ന അക്ഷരം അവിടെയും പറഞ്ഞല്ലോ, ചക്ക. അതുപോലെ നമ്മൾ ആഹാരത്തിലൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുരിങ്ങ ഇല, പിന്നെ വേറെ എന്തായിരുന്നു? ചീര. ചീര. അവിടെയും ച പറഞ്ഞു. ചീര, ചേര. അതുപോലെ നമുക്ക് പനിയും ജലദോഷമൊക്കെ വന്നതിൻ്റെ കൂടെ എന്താ വരുന്നത്? ചുമ. ചുമ അല്ലേ? ഇപ്പം ചായ എന്ന അക്ഷരത്തിൽ കുറേ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പം നമുക്ക് ചായ ഒന്ന് എഴുതി നോക്കണ്ടേ? എങ്ങനെയാണ് ചായ എന്ന് എഴുതുന്നത് നോക്കാം. ഇപ്പം ടീച്ചറുടെ മക്കൾ ഇങ്ങോട്ട് നോക്കിയ ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് ച. ഇതേതാണ് അക്ഷരം? ച. എവിടുന്നാണ് ടീച്ചർ തുടങ്ങിയത്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇങ്ങനെ വന്ന് കുറച്ച് മുമ്പിലേക്ക് നീട്ടി വരച്ചു. ഇവിടെ നിന്ന് വീണ്ടും ടീച്ചർ പുറകിലേക്ക് തന്നെ വരച്ചു. പുറകിലേക്ക് ഇവിടെ എത്തി മുകളിലേക്ക്. ഇതേതാണ് അക്ഷരം? ച. എല്ലാവരും ഉറക്കെ പറഞ്ഞേ ച. എങ്ങനെയാണ് എഴുതിയത്? ച. കണ്ടോ എങ്ങനെയാണ് എഴുതിയത്? ഒന്നുകൂടി എഴുതി കാണിക്കാം അല്ലേ. അപ്പം നമുക്ക് വേറൊരു കളറിൽ എഴുതി നോക്കാം. ച. ച. ഇപ്പം ടീച്ചറുടെ മക്കളെല്ലാവരും എഴുതാൻ പഠിച്ചു. പിന്നെ നമ്മൾ സൈക്കിൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? സൈക്കിൾ ചവിട്ടാറുണ്ട് അല്ലേ നമ്മൾ. സൈക്കിളിൻ്റെ ഏത് ഭാഗം നിലത്ത് തൊടുന്നത്? ആ ചക്രം. ചക്രം. അവിടെയും ച എന്ന അക്ഷരം വന്നു അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പദങ്ങളാണ് കൊടുത്തത് നമുക്ക് നോക്കിയാലോ. അപ്പം ടീച്ചറുടെ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ച എന്ന അക്ഷരം. ച. ചക്രം. ചക്രം. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ചക്രം. ഇതോ ഇതെന്തിന് പിക്ചറാണ് കാണുന്നത്? ചക്ക. ചക്ക. ചക്രം. ചക്ക. ചക്രം. ചക്ക. എന്തൊക്കെയാണ് ബോർഡിൽ എഴുതിയിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്? ചക്രം. ച. ക്രം. ചക്രം. അടുത്തതോ? ച. ക. ചക്ക. ചക്രം. ചക്ക. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ക്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതക്ഷരമാണ് എഴുതാൻ വിട്ടത്? ച. അപ്പം ടീച്ചറുടെ മക്കൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഇങ്ങനെ ച എന്ന് എഴുതി കൊടുക്കുക. ച. ചക്രം. ഇവിടെയോ? ഇവിടെയും നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരമാണ് എഴുതേണ്ടത്. ഏതാണ്? ച. അപ്പോൾ ഇവിടെയും നമ്മൾ ച എന്ന് എഴുതാം. അപ്പോൾ എഴുതാം ആദ്യം ടീച്ചറുടെ മക്കൾ പഠിക്കണം. പഠിച്ചതിന് ശേഷമാണ് ച എന്ന് എഴുതേണ്ടത്. പിന്നെ അതിന് താഴെയുള്ള ബോക്സിൽ ടീച്ചറുടെ മക്കൾക്ക് ച എന്ന് എഴുതി പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൂടെ വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ച. എല്ലാവരും പറഞ്ഞേ ച. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ച ഈ അക്ഷരം പഠിക്കണം. അപ്പോഴേക്കും ച എന്ന് എഴുതി പഠിക്കുക. ച എന്ന അക്ഷരത്തിൽ വരുന്ന കുറേ പദങ്ങൾ കണ്ടെത്തി പറഞ്ഞു നോക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ചക്രം. ഛത്രം. ച. ചക്രം.
ചക്രം. ചക്ക.